നാലാളറിയ കൈപിടിച്ച് തിരുനാടകശാലയിൽ ചേർന്ന് നിന്ന് ഇന്ന് തൊഴുത് ആ ഫോട്ടോ ആൾക്കാരുടെ 60 വയസ്സായ മുട്ടസ്കാരം കഴിച്ചു. മാരേജിലൂടെ എന്ത് നേടി എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നഷ്ടപ്പെട്ടു, ഞങ്ങൾ തമ്മിലുള്ള അകലെ നഷ്ടം. വിവാഹം കഴിക്കാൻ ഈ കിളവനെയെ കിട്ടിയുള്ളൂ, ഈ പ്രായത്തിലും ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നാണമില്ലേ എന്ന് തുടങ്ങി സീരിയൽ നടൻ ക്രിസ് വേണുഗോപാലിന് വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചത്. സീരിയൽ നടി കൂടിയായ ദിവ്യ ശ്രീധറും ക്രിസും ഇന്നലെയാണ് വിവാഹിതരായത്. പിന്നാലെ മാധ്യമങ്ങളിലൂടെ താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പുറത്തു വന്നിരുന്നു. പലരും നടന്റെ രൂപത്തെ കളിയാക്കിക്കൊണ്ടാണ് എത്തിയത്. ഇത്രയധികം വിമർശിക്കപ്പെടാൻ മാത്രം അവർ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ. താരങ്ങളുടെ വിവാഹ വാർത്തയുടെ താഴെ വന്ന കമന്റുകൾ കണ്ടാൽ വിദ്യാഭ്യാസം കുറഞ്ഞ സംസ്ഥാനക്കാർ എത്രയോ വിദ്യാസമ്പന്നരാണെന്ന് തോന്നുമെന്നാണ് വൈറലാവുന്ന ഒരു കുറിപ്പിൽ പറയുന്നത്. രാവിലെ മുതൽ കാണുന്നതാണ് ഇദ്ദേഹത്തിന്റെ വിവാഹ ചടങ്ങുകളും മലയാളികളുടെ കമന്റുകളും. യാതൊരുവിധ മേക്കപ്പോ ഹെയർ കളറോ ആർട്ടിഫിഷ്യലായിട്ടൊന്നുമേയില്ലാതെ വളരെ നല്ല പേഴ്സണാലിറ്റിയോടുകൂടിയ ഒരു മനുഷ്യൻ. സീരിയൽ കാണാത്തതിനാൽ എനിക്കറിയില്ല ഇദ്ദേഹം ആരാണെന്ന്. എന്നാൽ ഗൂഗിളിൽ പോയി അറിഞ്ഞിടത്തോളം വിദ്യാഭ്യാസം കൊണ്ടും ബുദ്ധി കൊണ്ടും കല കൊണ്ടും കഴിവുകൊണ്ടും വളരെ ഉയരത്തിൽ നിൽക്കുന്നയാൾ. ചുക്കിച്ചൊളിഞ്ഞ മുഖത്ത് പാടുവെച്ച് മേക്കപ്പ് ഇട്ട് മുട്ടത്തലയിൽ വിഗ് വെച്ച് നായകനായി ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ നിത്യഹരിത നായകൻ. യാതൊരു മേക്കപ്പും ഇല്ലാതെ ക്യാമറയുടെ മുന്നിൽ വരുന്നവൻ കിളവൻ വയസ്സൻ. 49 വയസ്സുള്ള ഇദ്ദേഹം 43 വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തതിന്റെ വാർത്തയുടെ അടിയിൽ വന്ന കമന്റുകൾ കണ്ടാൽ വിദ്യാഭ്യാസം കുറഞ്ഞ സംസ്ഥാനക്കാർ എത്രയോ സംസ്കാര സമ്പന്നർ, നമ്മൾ ഏതിനും നമ്പർ വണ്ണനാണ് എന്നാണ് ഷീബ മറിയാമം എന്നൊരാൾ ക്രിസിന്റെ വിവാഹത്തെ കുറിച്ചെഴുതിയത്. മനുഷ്യർ ചെയ്യുന്ന പല അബദ്ധങ്ങളിൽ ഒന്നാണ് ചെറുപ്രായത്തിലുള്ള കല്യാണം. തലയിൽ വെളിച്ചം വന്നു തുടങ്ങുന്ന പ്രായത്തിൽ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ നടന്നുവരുന്ന ആചാരം. എത്ര വൈകി കല്യാണം കഴിക്കുന്നോ അത്രയും നല്ലത് എന്നേ പറയൂ. പക്വതയുള്ള രണ്ട് മനുഷ്യരെടുത്ത പക്വതമായ തീരുമാനം. അവർക്ക് ആശംസകൾ നേരുക എന്നതല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല പ്രിയപ്പെട്ട മനുഷ്യരെ. നിങ്ങൾക്ക് സ്നേഹാശംസകൾ എന്നും പറഞ്ഞ് ക്രിസിനും ദിവ്യയ്ക്കും ആശംസാപ്രവാഹമാണ്. എന്നാൽ താരങ്ങൾക്കെതിരെ വന്ന അധിക്ഷേപങ്ങൾക്കും ബോഡി ഷേമിങ്ങിനുമെതിരെ സംസാരിക്കുകയാണ് ആരാധകർ. സീരിയൽ കാണാത്തതുകൊണ്ട് നടനെ അറിയാതെ പോയ ഈ മണ്ടന്മാർ എന്തിനാണ് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്? വില കുറഞ്ഞ ഏർപ്പാടാണ് ഇതൊക്കെയെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ആരാധകർ.